നമ്മളെ സേഫ് സോണുകൾ ഒഴിവാക്കുന്നതാണ് ക്രിസ്മസ്. നമ്മളൊക്കെ ഒരുപക്ഷെ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു സംഭവമാണ് ആമയുടെയും മുയലിൻ്റെയും കഥ. ആമ വിജയിക്കുകയും മുയൽ തോറ്റുപോവുകയൊക്കെ ചെയ്യുന്ന കഥ. എന്തുകൊണ്ടാണ് മുയൽ തോറ്റുപോകുന്നത്? മുയൽ തോറ്റുപോകുന്നത് അഹങ്കാരം കൊണ്ടൊന്നുമല്ല. എനിക്കെപ്പോഴും തോന്നാറുണ്ട് അഹങ്കാരിയായിരുന്നു, പക്ഷെ അത് അഹങ്കാരത്തെക്കാൾ ഉപരിയായിട്ട് മുയൽ ഒരു സേഫ് സോൺ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത്, ഒരു മരച്ചൂട്ടിൽ ഉറങ്ങിയതാണ് പറയുന്നത്. ഈ മരച്ചൂട്ടിൽ ഉറങ്ങിയതാണ് അവനിങ്ങനെ പല കാര്യങ്ങളും മറന്നുപോയി അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് വൈകുന്നത്. ഈ ആമയ്ക്ക് കൃപ കിട്ടിയത് എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സേഫ് സോണുകൾ കണ്ടപ്പോൾ നോ പറഞ്ഞ് കുറേയധികം മരങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് അതിങ്ങനെ പതുക്കെ അവിടെ ചെന്നതാണ് അതിൻ്റെ അനുഗ്രഹമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കണം, കുറേ മരങ്ങളൊക്കെ ഉണ്ട് ചുറ്റും, അതൊക്കെ ചില സേഫ് സോണുകളാണ്. നമുക്കിഷ്ടമുള്ള കുറേ മമതകളൊക്കെ നമ്മുടെ മുമ്പിലുള്ള സേഫ് സോണുകളാണ്. ആ സേഫ് സോണുകൾ മാറ്റി ഡിവൈൻ സോണുകൾ തേടി പോകുമ്പോഴാണ് നമ്മൾ ആമകളെപ്പോലെ വിജയികളായിട്ട് തീരുന്നത്. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.